ഹായ് വ്യൂവേഴ്സ്, അനുബന്ധ വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. വിവാഹ ആലോചനയുമായിട്ടുള്ള അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പെർഫെക്റ്റായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവർക്കായിട്ടുള്ളവരെ അവർ തന്നെ കണ്ടെത്താൻ കഴിയും. എങ്ങനെയെന്ന് വെച്ചാൽ അവർ അയച്ചു കൊടുക്കുന്ന ഇങ്ങനെ വിവാഹ ആലോചനയുമായിട്ടുള്ളവർ അയച്ചു കൊടുക്കുന്ന അവരുടെ ആ പ്രൊഫൈൽ പെർഫെക്റ്റായിട്ട് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അയച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ആ പ്രൊഫൈൽ വരുന്നതി സെപ്പറേറ്റായിട്ട് ഷോർട്സ് ചെയ്ത് കൊടുത്തോണ്ട് വരുന്നു. അതിൻ്റെ ശേഷം അവരുടെ ആ പ്രൊഫൈൽ അങ്ങനെയും ഞങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലും പോസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെന്ന് അനുബന്ധം ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാം. പിന്നീട് നിങ്ങൾക്കായിട്ടുള്ളവരെ നിങ്ങൾ തന്നെ കണ്ടെത്താം. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ സെപ്പറേറ്റായിട്ട് ചെയ്ത് കൊടുക്കുന്ന നിങ്ങളുടെ ആ വീഡിയോസിന് നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിനോടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ആ വെറൻ ആ സർക്കിളിൽ നിന്ന്, അതായത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആ സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്ന് നിങ്ങൾക്കായിട്ടുള്ളവരെ വരാൻ സാധ്യതകളുണ്ട്. കാരണം മറക്കാണ്ട് ഇങ്ങനെ വിവാഹ ആലോചനയുമായിട്ടുള്ള തങ്ങളുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിലാസിനി മുഹന്ത്. ഇപ്പോഴൊക്കെ കുറേ പേർ അവരുടെ പ്രശ്നങ്ങൾ ഒരു വലിയ മെസ്സേജായിട്ട് അയച്ചു കൊടുത്തോണ്ട് വരുന്നു. അങ്ങനെ അവരയച്ചു കൊടുക്കുന്ന ആ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നു. അത് കണ്ടിട്ട് കുറേ പേര് ഇപ്പോഴൊക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞൊരു വലിയ മെസ്സേജ് അയച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് വിലാസിനി മുഹന്ത്, അവരുടെ മകൾക്ക് വേണ്ടിയാണ് ഈ പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കാം. അവരുടെ മകളുടെ ഏജ് 34 ഇയേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം കാണാം. 34 ഇയേഴ്സ്, തുന്നൽ പഠിച്ച ടൈലറിങ് പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യമായിട്ടുള്ള തുന്നൽ പണിയൊക്കെ ചെയ്തുകൊണ്ട് വരുന്നു. അത് മാത്രമല്ല, ഒരു എക്സ്പോർട്ട് കമ്പനിയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ താമസം ചെന്നൈയിലാണ്, ചെന്നൈയിലാണ് ഇവരുടെ താമസം എന്നും പറഞ്ഞിട്ടുണ്ട്. വീട്ടിൻ്റെ തൊട്ടടുത്താണ് ആ എക്സ്പോർട്ട് കമ്പനി എന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ അച്ഛൻ റിട്ടയർഡ് ആർമി പേഴ്സൺ, നോ LAC ഏജൻറ്റ്, ഇപ്പോൾ LAC ഏജൻ്റ് ആയിട്ടുണ്ട്. അമ്മ ഹൗസ് വൈഫ്, അതായത് വിലാസിനി മുഹന്ത് ഹൗസ് വൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. മകളുടെ കല്യാണത്തിനെക്കുറിച്ച് ഞങ്ങൾ വലുതായിട്ട് ആലോചനകളൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ചാനലിൻ്റെ വീഡിയോസ് കണ്ടതിൻ്റെ ശേഷം ഒരു ആലോചന തുടങ്ങിയ എന്താണ് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ ഒരു അവസരം കിട്ടിയെന്നും കൂടി പറയാമെന്ന് വിലാസിനി ഒരു മെസ്സേജ് കൂടെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വിലാസിനി. അവരുടെ മകൾക്ക് 12 വയസ്സാകുമ്പോൾ നല്ലൊരു പനിയുടെ കൂടെ ഒരു വയ്യാമ വന്ന്, പിന്നീട് ടൈഫോയിഡ് എന്ന് പറഞ്ഞ്, അതിനുശേഷം ഒരു 10 ദിവസം കഴിയുമ്പോൾ ഓർമ്മക്കുറവുണ്ടായി, ബോധമില്ലാണ്ട് അങ്ങനെ ഒരു മാസം കടന്ന്, സ്കൂൾ പോകാൻ പറ്റില്ല, പനിയും ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയോണ്ടിരുന്ന് ഒരു മാസം അങ്ങനെ കടന്ന് കടപ്പായി. പിന്നീട് ഒരു 5-6 മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ലേസം ഓർമ്മ വരാൻ തുടങ്ങി, വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ അവർക്ക് സ്കൂൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഏതൊരു താഴെ വീണ അല്ലെങ്കിൽ കുറച്ച് സ്ട്രെയിൻ ചെയ്യുമ്പോൾ വീണ്ടും ആ പനി വരാൻ തുടങ്ങി. കാരണം ഞങ്ങൾക്ക് അവളെ കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിലേക്ക് അയക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു 10 കൊല്ലം അവളുടെ ജീവിതം കടന്നതിൻ്റെ ശേഷം അവളുടെ നോർമൽ ലൈഫ് എപ്പോഴെത്തിയെന്ന് പറഞ്ഞാൽ ഒരു 10-12 കൊല്ലമായിട്ട് നോർമലായി അവൾക്ക് ആ പനി വരാറില്ല, ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവാറില്ല. പക്ഷേ ഡോക്ടറെടുത്ത് ചോദിച്ചപ്പോൾ ഒരു 10-28 വയസ്സാകുമ്പോൾ ഡോക്ടറെടുത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ കുറച്ച് ഇനി ഒരു 5-6 കൊല്ലം പോട്ടെന്ന് പറഞ്ഞ്. പക്ഷേ ഇപ്പോൾ ഒരു പെർഫെക്റ്റ് നോർമലായിട്ടുള്ള ഒരു ലൈഫാണ് എൻ്റെ മോൾ ജീവിച്ചുകൊണ്ട് വരുന്നു. ഇപ്പോൾ ജോലിക്കും പോകാൻ തുടങ്ങി, ഒരു 2 കൊല്ലമായിട്ട് ജോലിക്ക് പോയോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇടയ്ക്ക് പനി വന്നുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് അങ്ങനത്തെ ഒരു പനിയൊന്നും വരാറില്ല. ഈ കൊറോണ കാലത്തും കൂടി അവൾക്ക് ഒരു പനിയും വന്നിട്ടില്ല.
അതുപോലെ ഒരു നല്ലൊരു നോർമൽ ലൈഫാണ് അവളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് ഒരു അവൾക്കായിട്ടുള്ളൊരു കുടുംബ ജീവിതം വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ഇതുവരെ വിവാഹ ആലോചനകൾ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വിലാസിനി മുകുന്ദൻ. പക്ഷേ എൻ്റെ ഈ വീഡിയോസ് കണ്ടതിൻ്റെ ശേഷം അവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ പറയാൻ അവർക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ മകൾക്ക് ഒരു 10-12 വയസ്സാകുമ്പോൾ ഒരു പനി വന്നിട്ടുണ്ട്, ടൈഫോയിഡ് എന്ന് പറഞ്ഞ്. പിന്നീട് ഒരു ഓർമ്മ ഇല്ലാണ്ടായി, ബോധക്കുറവായി, അങ്ങനെ കടന്ന കടപ്പായി ഒരു 5-6 മാസം ഇരുന്നിട്ടുണ്ട് അവരുടെ മകൾ. പിന്നീട് കുറച്ച് ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്യുമ്പോൾ കോഴിക്കോടാണ് ആദ്യം അവർ, കോഴിക്കോട്, ട്രിവാൻഡ്രം, ഇങ്ങനെ എല്ലാ സ്ഥലത്തും കറങ്ങി നടന്ന് പിന്നീട് ചെന്നൈ എത്തിയപ്പോഴാണ് അവളുടെ ആ പനിയൊക്കെ ഒന്ന് മാറിക്കിട്ടിയെന്നും പറയാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ ചെന്നൈയിലാണ് താമസം. പക്ഷേ അവരുടെ നാട്ടിൽ മലപ്പുറമാണ് അവരുടെ നേട്ടിന്നും, അതെ, മലപ്പുറം അവരുടെ നേട്ടിന്നും കൊടുത്തിട്ടുണ്ട്. സ്വന്തം വീടും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ചെന്നൈയിൽ ഞങ്ങൾ വാടക വീട്ടിലാണ്, അതായത് അവരുടെ താമസം ഒരു റെൻ്റൽ ഹൗസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വലുതായിട്ട് അവർക്ക് യാതൊരു വിവാഹ ആലോചനകളും വന്നിട്ടില്ല. അവർ അതിനെക്കുറിച്ച് വലുതായിട്ട് ആലോചിക്കാൻ തുടങ്ങിയില്ല. പക്ഷേ അനുബന്ധം ചാനൽ കണ്ടതിൻ്റെ ശേഷം അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അത് ഇറങ്ങി കണ്ട് കേട്ട് ഒരു നല്ല ആലോചനകൾ വരാൻ സാധ്യതകൾ ഉണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ട്. വിലാസിനി മുകുന്ദൻ, അതെ, വിലാസിനി മുകുന്ദൻ, അവരുടെ മകളുടെ പേര് പറഞ്ഞിട്ടില്ല. ഏജ് 34 ഇയേഴ്സ് ആണ്. പിന്നീട് ഒരു 10 കൊല്ലത്തിൻ്റെ മുമ്പ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവൾ 10-ാം ക്ലാസ് എക്സാം എഴുതി പാസ്സായി. അതിൻ്റെ ശേഷം ബി എ ഹിസ്റ്ററിയും പഠിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബി എ ഹിസ്റ്ററിന്ന്. പിന്നീട് ഡിപ്ലോമ ഇൻ ടൈലറിംഗ് നല്ല പോലെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 18,000 അവൾ ഏൺ ചെയ്യുന്നുണ്ട്. അവൾ അവളുടെ ഇൻകം 18,000 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവൾ സമയമില്ല, അല്ലെങ്കിൽ നല്ല ചുടിദാറൊക്കെ തുന്നാൻ തുടങ്ങി. നല്ല ഭംഗിയിലൊക്കെ ചുടിദാറും പിന്നീട് ബ്ലൗസൊക്കെ തുന്നാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോകുന്ന കാലം മറ്റുള്ളവർക്കത് തുന്നൽ, അതായത് അവർക്ക് മറ്റുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ സമയമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, എൻ്റെ മോൾ നല്ല ഭംഗിയിലാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നീട് അവർ അന്വേഷിക്കുന്ന വരൻ ഒരു വിധം ഒരു ഡിഗ്രി ഉണ്ടായി മതി, ഞങ്ങൾ നായരാണ്, ഞങ്ങളുടെ കാസ്റ്റ് നായരാണ്. പക്ഷേ ഞങ്ങൾ ഏത് കാസ്റ്റൊക്കെ ഞങ്ങൾ വലുതായിട്ട് നോക്കുന്നില്ല. പക്ഷേ നല്ല ഒരു ഫാമിലി, നല്ല ഒരു ഇൻകം ഉണ്ടാവണം, ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാൽ മതി, വലിയ ഞങ്ങൾ കാസ്റ്റൊന്നും നോക്കുന്നില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരുവിധം പഠിത്തം ഉണ്ടാവണം, നല്ലൊരു സമ്പാദ്യം ഉണ്ടാവണം. എന്താണെന്ന് വെച്ചാൽ അവരുടെ